ഇങ്ങനെ ഞാനേ മണ്ട കൂടുള്ള നീ മണ്ടല നമ്മളെങ്ങനെ വളരൂട. അപ്പൊ നമ്മൾ കേസ് ജയിക്കും. ഇനി ഈ കേസ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ മുതലാളിയല്ല, കയറി ഭരിക്കരുത്. അരി കഴുക, അരി കഴുക. ആടാ നീ അരി കഴുക. കിട്ടിയ നമുക്ക് സന്തോഷം, ഇനി കിട്ടിയില്ലേ അതേ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ മനസ്സിനെ പരുവപ്പെടുത്തുക. അറിയില്ല എപ്പോ വരും. ഇത് വല്ല കളിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം, ഭാഗ്യം ഉണ്ടെങ്കിൽ. നീ ഒരു കാര്യം അറിഞ്ഞ, പുതിയ നിയമം വന്ന്. എന്ത്? ഗ്ലാമർ കൂടിയവർക്ക് ടാക്സ് അടക്കണോ? ഭാഗ്യ അഞ്ചിന്റെ പൈസ മുടക്കണ്ടല്ലോ. എന്റെ കാര്യം നോക്ക് നീ, ലോൺ എടുത്ത് മുടിയും ഞാൻ. Nice to meet you. Nice to meet you. അല്ല വൈഫ് വന്നില്ലേ? ഇല്ല, അവക്ക് ചെറിയൊരു ഇൻഫോസിസിന്റെ ആൽബം. എന്താ? വൈഫിന് എന്തിന്റെ ആരംഭം? ഞങ്ങളത് വിട്ടില്ലേ, ആരംഭിച്ചത് ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. I have been in Singapore for a long time. You know Vishnarayan? How deeply they are loving. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision to arrange the marriage at the earliest. Is it convenient and comfortable for you? അതന്നെ. Agreed? Agreed. കിടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. അപ്പാ ഒരു ഏഴേഴര ആയിക്കാണ് ഇവിടെ ആരെ വിളിക്കുന്നത്? അവിടെ അമ്മയുടെ നായരെ. നിനക്കെങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ അവളുടെ അമ്മയുടെ നായരു. പിന്നെ ഇതുവരെ നീ പറയുന്നു 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു, ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാറോട് കിട്ടാ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി, ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്? ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ, എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണം. ഈ മഹാഭാരതത്തിൽ വരെ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ പറയുന്നുണ്ട്. യാദവ കുലം നശിച്ചു തന്നെ മദ്യം കൊണ്ടല്ലേ. എന്തിന് ഖുറാനിൽ പറയുന്നില്ലേ ദിവസാന്ന്? ബൈബിളിന്റെ ഉൽപ്പത്തിയില് മദ്യത്തെ വിരോധിക്കുന്നുണ്ട്. പിന്നെ വ്യക്തി, കുടുംബം, രാഷ്ട്രം എല്ലാത്തിനും നശിപ്പിക്കും മദ്യം. രാഷ്ട്രത്തെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയണ വെറുതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം പണ്ടേ നശിഞ്ഞു പോലെ. നശിച്ചത് പിന്നെ നശിക്കില്ല.